നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മമ്മൂട്ടി നായകനായി വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഗംഭീര സിനിമയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം മമ്മൂട്ടി സ്റ്റൈലിഷ് സൂപ്പർ സ്റ്റാറായിട്ട് വരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ സ്റ്റൈലിഷ് സ്റ്റാറായി വരുന്ന സിനിമകൾക്കെല്ലാം തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഓഡിയൻസ് നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം. അതിപ്പോൾ ബിഗ് ബി ആയാലും ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഭീഷ്മപർവമായാലും ആ ഒരു രീതിയിൽ എല്ലാ രീതിയിലും ആളുകളെ തൃപ്തിപ്പെടുത്തുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ ഒരു കാറ്റഗറിയിൽ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരല്പം വ്യത്യസ്തമായി ചിന്തിക്കുകയും മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായി മാറ്റുകയും ചെയ്ത ഒരു സിനിമയാണ് എബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് പറയുന്ന സിനിമ. ആ സിനിമയുടെ സംവിധായകനായിട്ടുള്ള ഷാജി പടൂർ മറ്റൊരു മമ്മൂട്ടി ചിത്രവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. ഈ ഒരു സിനിമ ഒരു പുതിയ വാർത്തയല്ല, കാരണം കഴിഞ്ഞ മമ്മൂട്ടിയുടെ ജന്മദിനത്തിന് പോലും ഈ സിനിമയുടെ ഒരു പോസ്റ്റർ ലീക്കാവുകയുണ്ടായി. അത് ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടതായിരുന്നില്ല, എന്നാൽ ആ വാർത്ത വെച്ചിട്ട് ഫാൻ മെയ്ഡ് പോസ്റ്റർ ഇറങ്ങുകയുണ്ടായി സീസർ എന്ന പേരിൽ. എന്നാൽ ആ ഒരു പേര് അത് വെറും ഫാൻ മെയ്ഡ് പോസ്റ്റർ മാത്രമായിരിക്കുമെന്നോ അല്ലെങ്കിൽ അമീർ ന്യൂയോർക്ക് പോലുള്ള സിനിമകളുടെ പ്രഖ്യാപനം പോലെ ഇതും ഒരു മൂലയ്ക്ക് ഒതുങ്ങിപ്പോകുമെന്നോ ആയിരിക്കും ഒരുമാതിരിപ്പെട്ട ഓഡിയൻസ് എല്ലാവരും തന്നെ വിശ്വസിച്ചിരുന്നത്. എന്നാൽ അത് അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല, അല്ലെങ്കിൽ അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു വസ്തുതയല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഷാജി പടൂർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രത്തിൽ മമ്മൂട്ടി നായകനായി വരുന്നു സീസർ എന്ന പേരിൽ തന്നെ ആ സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തുമെന്നുള്ളൊരു കാര്യവും ഇപ്പോൾ കൺഫേമായി മാറിയിരിക്കുന്നു. എന്തു തന്നെയായാലും എബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ മലയാളത്തിലെ ഏറ്റവും വലിയ വിജയങ്ങൾ ചിത്രങ്ങളിൽ ഒന്നാക്കി മാറ്റിയ എബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് പറയുന്ന സിനിമയിലൂടെ ഷാജി പടൂർ സിനിമാ ലോകത്തേക്ക് സംവിധായകൻ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിനേക്കാൾ വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹം സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത്ര വലിയ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടറായിരുന്നു ഷാജി പടൂർ. അതുകൊണ്ട് തന്നെയാണ് എബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് പറയുന്ന സിനിമ ഒരു പുതുമുഖ സംവിധായകൻ്റെ ഒരു ഡൗട്ടും കൂടാതെ വളരെ ഗംഭീരമാക്കി നമുക്ക് മുന്നിലേക്ക് എത്തിയതും അത്ര വലിയ ഒരു വിജയമാക്കി മാറ്റിയതും. ഇപ്പോൾ ഒരു സൂപ്പർ ഹിറ്റ് സംവിധായകൻ എന്ന രീതിയിൽ അദ്ദേഹം നിൽക്കുന്ന സമയത്ത് മമ്മൂട്ടിയെ തന്നെ വീണ്ടും നായകനാക്കി ഒരു പടം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് സീസർ എന്നുകൂടി ആവുമ്പോൾ തീർച്ചയായിട്ടും ഒരു മറ്റൊരു ഗംഭീരമായിട്ടുള്ള ഒരു എബ്രഹാമിൻ്റെ സന്തതികൾക്ക് മുകളിൽ നിൽക്കുന്ന ഒരു വമ്പൻ വിജയവുമായി ആ സിനിമ മാറും എന്ന് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം. മമ്മൂട്ടിയുടെ മറ്റൊരു സ്റ്റൈലിഷ് കഥാപാത്രത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായിട്ടും ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെതായിട്ട് പുഴു അതുപോലെ തന്നെ വേറെയും CBI 5 പോലുള്ള സിനിമകളെല്ലാം ഇനിയും ഇറങ്ങാനുണ്ട്. എന്ത് തന്നെയാലും ഈ കാറ്റഗറിയിൽ ഈ ഗ്യാപ്പിനിടയിൽ അദ്ദേഹം ഈ ഒരു സിനിമ സ്റ്റൈലിഷ് സിനിമ എപ്പോൾ ചെയ്യും എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. എന്ത് തന്നെയാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, സീസർ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഓണാണ്, അത് നടക്കുമെന്ന് തന്നെ നമുക്ക് തീർത്ത് പറയാൻ സാധിക്കും. നന്ദി, നമസ്കാരം.